നിങ്ങളൊക്കെ ജോബി ശാംസിന്റെ പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പൊ നമ്മളുള്ളത് യേരവൻ സിറ്റിയിലാണ്. അപ്പൊ ഇന്ന് നമ്മൾ യേരവൻ സിറ്റിയുടെ അടുത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. മെയിനായിട്ട് ഇവിടെ ഗാർണി ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട്. ഒരു ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മള് ഈ ഗാർണി ടെമ്പിളിലേക്ക് പോകുന്ന ഒരു വയലാണ്. നല്ലൊരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. ആർച്ചാണ്, ചാരൻസ് ആർച്ച് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ നമ്മള് ഒരു ആർച്ച് രൂപത്തിലുള്ള ചെറിയൊരു ബിൽഡിംഗ് ആണ്. അതിന്റെ അപ്പുറത്തൊക്കെ ആയിട്ടുള്ള ഒരു താഴ്വാരത്തിന്റെ ബന്ധം കാഴ്ചകൾ കാണാം. ഒരു സൈഡിൽ നിങ്ങൾക്ക് യേരവൻ സിറ്റിയുടെ കാഴ്ചകൾ കാണാം. പിന്നെ ചെറിയ വില്ലേജസ് കാണാൻ പറ്റും. പിന്നെ നല്ല ഈ ഒരു ഓട്ടം സീസൺ ആയതുകൊണ്ട് മരങ്ങളുടെ കളറൊക്കെ മാറിയിട്ടുള്ള നല്ലൊരു ഏരിയ നമുക്ക് താഴെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. നിങ്ങൾക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റും. നല്ല 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ആ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ്. ചില ഭാഗങ്ങൾക്ക് പോയതുപോലെ തോന്നുന്നുണ്ട്, ചിലതൊക്കെ പുതിയത് ഉണ്ടാക്കിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഗാർണി ടെമ്പിളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ യേരവനിലെ തന്നെ ഏറ്റവും ഒരു ഫേമസ് ആയിട്ടൊരു പഴയകാലത്തെ ഒരു ബിൽഡിംഗ് ആണ്. ഏകദേശം ഒരു ബിസി 2nd century മൂന്നാം നൂറ്റാണ്ടിലോ മറ്റോ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ഒരു ബിൽഡിംഗ് ആണ്. അപ്പം ഗാർണി ടെമ്പിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ടിക്കറ്റ് ഉണ്ട്. ഇതിന് ഒരാൾക്ക് 1500 dirham ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതിനുള്ള പാർക്കിങ്ങിന് പ്രത്യേകം ഞങ്ങൾ പൈസ വാങ്ങിയിട്ടില്ല. പോകുമ്പോൾ വാങ്ങുമെന്ന് അറിയില്ല. ചില സമയത്തൊക്കെ അങ്ങനെയാണ്, പോകുന്ന സമയത്താണ് വാങ്ങുക. ക്രൗഡ് വരുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ വരികയാണെങ്കിൽ സീസണിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് നേരത്തെ വരുന്നതായിരിക്കും ഉണ്ടാവുക. കാരണം ഞങ്ങൾ വന്ന സമയത്തിന് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലം കൂടിയാണിത്. അപ്പൊ ഈ ഗാർണി ടെമ്പിൾ എന്ന് പറയുന്നത് ഈ പ്രീ ക്രിസ്ത്യൻ കാലഘട്ടത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ബിൽഡിംഗ് ആയിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പം നിങ്ങൾ യേരവൻ എന്നൊക്കെ വരികയാണെങ്കിൽ ഏകദേശം 30 kilometers ആണ് ഇങ്ങോട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരാവുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ടൂർ പാക്കേജ് തരിക, ഈവൻ ടാക്സി എടുത്ത് പോലും വരാൻ പറ്റുന്ന ഒരു ദൂരം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതാണ് ഗാന്ധി ടെമ്പിളിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. അപ്പം ഇത് എന്ന് പറഞ്ഞാല് മുൻപെന്നോ ഭൂകമ്പത്തിൽ നശിച്ചുപോയി റീകൺസ്ട്രക്ട് ചെയ്താണ്. അപ്പൊ ചെറിയൊരു റൂമിന്റെ വലിപ്പം മാത്രമല്ല, തന്നെ ഒരു വലിയ റൂമിന്റെ വലിപ്പം എന്ന് പറയുന്നില്ല, ഒരു ഒരു ബെഡ്റൂമിന്റെ വലിപ്പത്തിലുള്ള ഒരു സൈസാണുള്ളത്. അപ്പൊ ഇവിടെ വാളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, പുതിയ കല്ലുകൾ പഴയ കല്ലുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് റീകൺസ്ട്രക്ട് ചെയ്തപ്പോൾ പുതിയ കല്ലുകൾ വെച്ചതായിരിക്കും. പിന്നെ അതുകൊണ്ട് കയറാനുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഹൈറ്റുള്ള സ്റ്റെപ്സാണ്. അപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ കയറാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു 2 steps ഹൈറ്റിലാണ് ഓരോ സ്റ്റെപ്പ് ഉള്ളത്. അപ്പോൾ ഇറങ്ങാനും കയറാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത്യാവശ്യം ടൂറിസ്റ്റിലൊക്കെ വരുന്നുണ്ട് അവിടെ. ജസ്റ്റ് ഒന്ന് ചെറിയ ഏരിയ ആണെങ്കിലും അത്യാവശ്യം ടൂറിസ്റ്റിൽ വരുന്നൊരു ഏരിയ കൂടിയാണ്. ഔട്ടർ ഭാഗത്തൂടെ നമുക്ക് ഇങ്ങനെ ചുറ്റും നടക്കാനൊക്കെ പറ്റും. പിന്നെ വലിയ വലിയ തൂണുകളുണ്ട്, അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഈ തൂണിൻ്റെ നല്ല വലിപ്പുള്ള തൂണുകളാണ്. ഒരാൾക്ക് ഇങ്ങനെ പിടിച്ചാലൊന്നും കിട്ടാത്ത തൂണുകളാണ്. പിന്നെ ഇതൊരു ക്ലിഫ് പോലത്തെ ഒരു സ്ഥലത്താണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ താഴോട്ട് നല്ലൊരു ഒരു വാലിയും ഒരു അതിന്റെ അപ്പുറത്തായിട്ടൊരു മൗണ്ടൻ ഒക്കെ ഉണ്ട്. അപ്പം അത് നല്ലൊരു ഭംഗിയുണ്ട് ഇവിടുന്ന് വരുമ്പോൾ കാണാൻ. പിന്നെ ഇവർ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഓട്ടം സീസൺ ആയതുകൊണ്ട് താഴത്തെ വാലികളൊക്കെ നല്ല അടിപൊളിയാണ്. ഞങ്ങൾ ഗാർണി മൊണാസ്ട്രിയുടെ കാഴ്ചകൾ കണ്ട് അതിൽ തൊട്ടടുത്തനായിട്ടാണ് ഒരു സിംഫണി ഓഫ് സ്റ്റോൺസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതെന്നാണ് ഒരു മലഞ്ചെരുവിൽ ഇങ്ങനെ നല്ല കട്ട് ചെയ്തിട്ട് കല്ലുകൾ പോലെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ഉണ്ടായതാണ്. ഏകദേശം അത് ഒരു ഗാർണി ടെമ്പിൾ താഴെ ഭാഗത്ത് തന്നെയാണ്. നമ്മൾ ഗാർണി ടെമ്പിളിന്റെ സൈഡിൽ പോയി നോക്കിയാൽ നമുക്ക് ഇതേരിയ കാണാൻ പറ്റും.
അപ്പൊ ഇങ്ങോട്ട് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 200 ഡ്രാം ആണ് വേണ്ടത്. പിന്നെ പാർക്കിങ്ങിനും ഏകദേശം 200 ഡ്രാം ഉണ്ടാവും. അപ്പോൾ തിരിച്ച് പോകുമ്പോഴാണ് വാങ്ങുക. ഞങ്ങൾ നേരത്തെ ഗാർഡനിൽ പോയപ്പോൾ തിരിച്ച് പോകുമ്പോഴാണ് വാങ്ങിയത്. പിന്നെ മിക്ക സ്ഥലത്തും നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെറിയ പർച്ചേസ്, എന്ത് ഗ്രോസറി പർച്ചേസ് ആണെങ്കിലും എന്ത് പാർക്കിങ്ങിനാണെങ്കിലും അവർ പൊതുവെ റെസിപ്റ്റ് തരാറുണ്ട്. അപ്പോൾ റെസിപ്റ്റ് തരാത്ത സ്ഥലം നിങ്ങൾ ചോദിച്ചു വാങ്ങാനാണ്. അപ്പോൾ റെസിപ്റ്റ് തരാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരെന്തെങ്കിലും ഉടായ്പ് കാണിക്കുന്നതായിരിക്കും. കാരണം ചെറിയൊരു ഗ്രോസറി ഷോപ്പിൽ നിങ്ങൾ 500 ഗ്രാമിന് സാധനം വാങ്ങിയാൽ പോലും ഇവിടെ റെസിപ്റ്റ് തരുന്നുണ്ട്. ഒന്നും ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ, പക്ഷെ ഇതൊരു നാച്ചുറൽ പ്രതിഭാസമാണ്. ഇങ്ങനെ കല്ലിങ്ങനെ കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇങ്ങനെ നിലത്ത് ഒരുപാട് കല്ലുകൾ കാണും. ഇതൊക്കെ ഇതിന് മുകളിൽ നിന്ന് വീണ് തന്നെ ആയിരിക്കും. ഇത് അടുത്ത കാലത്ത് വീണാണോ മുൻപേ വീണതാണോ എന്ന് അറിയില്ല. കാരണം ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ കല്ല് വീഴാനുള്ള ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഒരു താഴോട്ട് കുറച്ച് ഇറങ്ങി വരണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു കുറഞ്ഞ ഒരു പേവ് ചെയ്ത വയലിൽ കൂടി ഇങ്ങനെ ഒരു 200 മീറ്ററോളം കൂടെ താഴോട്ട് വരാനുണ്ട്. അത് നല്ല രീതിയിലുള്ള വഴിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഈസിയായിട്ട് വരാവുന്നേ ഉള്ളൂ. പ്രായമുള്ളവർക്ക് മാത്രമേ കുറച്ച് തിരിച്ച് കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. എന്നാലും നല്ല വഴിയാണ് മൊത്തത്തിൽ. പിന്നെ താഴെ സൈഡിൽ കൂടി ഒരു റിവർ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഗഗാഡ് മൊണാസ്ട്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ സിംഫണി ഓഫ് റോക്സും ഈ ഗാർഡൻ ടെമ്പിളൊക്കെയുള്ള ഏരിയ കുറച്ചൊരു 5-10 കിലോമീറ്റർ ദൂരളവിലുള്ളൊരു സ്ഥലമാണ് അത്. അപ്പോൾ ഇതൊരു പഴയകാലത്തൊരു മൊണാസ്ട്രിയാണ്. ഒരു മലഞ്ചെരുവിൽ ഇങ്ങനെ മലനോട് അനുബന്ധിച്ചുള്ള ഒരു മൊണാസ്ട്രിയാണ്. ഈ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിൽ പെട്ട ഒരു സൈറ്റ് കൂടെ മൊണാസ്ട്രി എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അങ്ങനെ കിട്ടിയിട്ടില്ല എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പലതവണ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം യുദ്ധങ്ങൾ ആക്രമിച്ചിട്ടും അല്ലെങ്കിൽ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടായിട്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് ഇതേപോലെ ഉണ്ടാക്കാണ് ചെയ്തത്. ഞങ്ങളിപ്പോൾ വരുന്ന സമയത്തും ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്കിനും മുകളിൽ നടക്കുന്നതിനും കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗഗാഡ് മൊണാസ്ട്രിൻ്റെ ഉള്ളിലൊക്കെ കയറി. അപ്പോൾ ഞങ്ങൾ ഇതുവരെ കണ്ട മൊണാസ്ട്രിയായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി വെളുപ്പുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കളറും കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളതാണ്. നമ്മൾ മുൻപ് കണ്ടതൊക്കെ കുറച്ചുകൂടി ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഡാർക്ക് റെഡ് അങ്ങനത്തെ ടൈപ്പൊക്കെ ആയിരുന്നു അതിൻ്റെ വാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇത് കുറച്ചുകൂടി ഡാർക്ക് ആയിരുന്നു. കുറച്ചുകൂടി നല്ല പഴക്കം തോന്നിക്കുന്നുണ്ട് ഇതിനൊക്കെ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ആകെ ഒരു കരി പിടിച്ച് കിടക്കും പോലെയൊക്കെയാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലും കുറച്ച് വെളുപ്പുണ്ട്. നമ്മൾ പൊതുവേ ഇതുവരെ കണ്ട മൊണാസ്ട്രിയിലൊക്കെ വളരെ ചെറുതായിരുന്നു, ഒരു ഒറ്റമുറിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ ആകുമ്പോൾ 2-3 മുറികളൊക്കെ പോകാനും പ്രാർത്ഥനയ്ക്കുള്ള സെപ്പറേറ്റ് സ്ഥലങ്ങളും ആൾക്കാരെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആൾക്കാരവിടെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ വന്നിട്ട് മേഘത്തിലേക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ മൊണാസ്ട്രിയുടെ പരകിലായിട്ട് ചെറിയൊരു റിവറും പിന്നെ ചെറിയൊരു ആർച്ച് ടൈപ്പിലുള്ള ഒരു ബ്രിഡ്ജും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഒരു പറ്റിയ സ്ഥലം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ മൊണാസ്ട്രിയിൽ വരികയാണെങ്കിൽ അതിൻ്റെ പുറകിലും കൂടി ഒന്ന് പോയി നോക്കുന്നത് നല്ലതാണ്. ഗഗാഡ് മൊണാസ്ട്രിയിൽ നിന്ന് നമ്മൾ കോർവിനാപ്പ് എന്ന് പറഞ്ഞ ഒരു മൊണാസ്ട്രിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു വ്യൂയിങ് പോയിന്റാണ്. ഒരു ആസാദ് റിവറിൻ്റെ ഒരു വ്യൂ പോയിന്റാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളൊക്കെ അടിച്ചു, ഗൂഗിൾ മാപ്സിലൊക്കെ അടിച്ചു വെക്കാൻ കഴിയാം. ആസാദ് റിസർവെയറോ അങ്ങനെ എന്താണ് പറയുന്നത്. നല്ല വ്യൂ ആണ്. പക്ഷേ നിങ്ങൾ വന്നത് ഏകദേശം ഒരു മണി എന്ന സമയത്തായതുകൊണ്ട് ഭയങ്കര വെയിലാണ്. വൈകുന്നേരക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ചുകൂടി നല്ലൊരു ഒരു പ്ലേസാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലേക്കിൻ്റെ അടുത്തേക്ക് പോകാം. ഞങ്ങളിപ്പം ഇവിടുന്ന് നോക്കുന്നതിന് ഒരുപാട് വണ്ടികൾ അവിടെ കാണുന്നുണ്ട്. ടാറിട്ട റോഡൊന്നല്ല, എന്നാലും അത്യാവശ്യം ഒരു ഹാർഡായ റോഡാണെന്ന് ഇവിടുന്ന് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത് കോർവിരാപ്പ് എന്ന് പറഞ്ഞ ഒരു മൊണാസ്ട്രി കാണാനാണ്. അപ്പോൾ ഈ മൊണാസ്ട്രിൻ്റെ പ്രത്യേകതാണ് അതിൻ്റെ ബാക്കിൽ മൗണ്ട് അറാറാത്തിൻ്റെ ഒരു അതികെല്ലാം വ്യൂ ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് നിലവിൽ ഇതിൽ അർമീനിയയിലല്ല, അത് തുർക്കിയിലാണ്. അർമീനിയക്കാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ ആണ്. ഈ തുർക്കി അർമീനിയൻ ബോർഡറിനോട് അടുത്തിട്ടാണ് ഇത് കിടക്കുന്നത്. ഈ മൗണ്ട് അറാറാത്തിന് പുറമെ ഒരു മിനി മൗണ്ട് അറാറാത്തും കൂടി ഉണ്ട്. അപ്പം അതൊന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് കുറച്ചുകൂടി എന്താ പറയുക, വൈകുന്നേരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ക്ലൗഡ് ഫീലാണ്, മൊത്തം ഒരു എന്താ പറയുക ഫോഗ് ഫീലാണുള്ളത്. നല്ല രീതിയിൽ അത് കാണാൻ പറ്റുന്നില്ല.
ഇതാണ് അവിടുത്തെ 1000 ഡ്രാം കേട്ടോ. ഇതിന്റെ താഴോട്ടൊക്കെ കോയിൻ ആയിട്ടാണ് വരുന്നത്. 500-ന്റെയും 200-ന്റെയും 100-ന്റെയും 80-ന്റെ ഒക്കെ കോയിൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ 20,000-ത്തിന്റെ കറൻസി വരെ ഉണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ 20,000-ത്തിന്റെ കറൻസി ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വരുവാണെങ്കിൽ എയർപോർട്ടിന് അത്യാവശ്യത്തിനുള്ള പൈസ മാത്രം മാറ്റിയാൽ മതി. എയർപോർട്ടിൽ ഭയങ്കര റേറ്റ് കുറവാണ്. ഇവിടുത്തെ ബാങ്കിൽ പോയാൽ മതി. ബാങ്ക് വർക്കിംഗ് ടൈമിൽ പോകണം എന്നുള്ള ഒറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് $300 മാത്രമാണ് കിട്ടിയത്. അതേസമയം ഞങ്ങൾ ബാങ്കിൽ പോയപ്പോൾ ഞങ്ങൾക്ക് $400 കിട്ടി. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് $1 പോലുള്ള. അപ്പോൾ ഞങ്ങൾ കോർവിരാപ്പിൽ നിന്നൊക്കെ കൂടെ ഇറങ്ങി. ഞങ്ങൾ വന്ന സമയം തന്നെ കുറച്ച് നല്ല ചൂടുണ്ട്. ഏകദേശം 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ അറാറാത്ത് മൗണ്ടൈൻ്റെ ഒരു കാഴ്ച നമുക്ക് അത്ര രീതിയിൽ കാണാൻ പറ്റുന്നില്ല. ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെ കാണാം. അതിൻ്റെ പിറകിൽ വേറെ അതേപോലെ തന്നെ അത്ര വലിപ്പമില്ലെങ്കിലും അതിന് താഴെയുള്ളൊരു സൈസിലുള്ള വേറൊരു മൗണ്ടൈനുമാണുള്ളത്. അറാറാത്ത് മൗണ്ടൈൻ കൂടി കാണുമെന്ന് വിചാരിച്ച് വരികയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ രാവിലെ വരിക, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് വരിക. ഒരു ഈവനിങ് ടൈമിലൊക്കെ വരുന്നതായിരിക്കും നന്നാവാം. ഇവിടെ എൻട്രി ഫീ ഒന്നുമില്ല. പാർക്കിങ്ങിന് ഫീ ഉള്ളതെന്ന് പോകുമ്പോൾ മാത്രമേ മനസ്സിലാവും. മൊണാസ്ട്രിയുടെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഒരു ഗ്രാവിറ്റി പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു ഇവിടുത്തെ ഒരു മലൻ്റെ മുകളിലാണ്. അപ്പോൾ ഒരുപാട് ദൂരം പല വില്ലേജിൽ കൂടിയൊക്കെ യാത്ര ചെയ്തിട്ട് ഒരു മലൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയാണ് നമുക്ക് ആ പോയിന്റിലെത്താൻ പറ്റുക. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ കണ്ടതനുസരിച്ച് പോയി നോക്കിയതാണ്. ഇതാണ് ഗ്രാവിറ്റിയിൽ. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ വണ്ടി ചെറിയ, ഞാൻ ന്യൂട്രലാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പൊ ചെറിയ രീതിയിൽ ഇങ്ങനെ ബാക്കോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറച്ച് മുൻപോട്ട് നിങ്ങൾ പോയി അവിടെ അവിടെ ഉണ്ടെന്ന് തോന്നട്ടെ. നേരം പോയത് ന്യൂട്രലാണ് പോയത്. അതിങ്ങനെ വണ്ടി പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മള് പുഷ് കിട്ടിക്കാനാ പിന്നെ അങ്ങ് പോകുന്നുണ്ട്. ചില സ്ഥലത്ത് അവിടെ നിന്ന് പോകും, ചില നല്ല പുഷിലാണ് പോകുന്നുണ്ട്. ഗ്രാവിറ്റി പോയിന്റിന്റെ കാഴ്ചകളൊക്കെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ യാരവൻ സിറ്റിയിലെ നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരികയാണ് ചെയ്തത്. ഞങ്ങളെ വന്നത് ഇവിടുത്തെ റിപ്പബ്ലിക് സ്ക്വയറിലാണ്. ഭയങ്കര ഒരു ആക്റ്റീവായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് വരേണ്ട സ്ഥലങ്ങളിൽപ്പെട്ടതാണ് ഈ റിപ്പബ്ലിക് സ്ക്വയർ എന്ന് പറയുന്നത്. കഴിഞ്ഞൊന്ന് രാത്രി തന്നെ പറയാം, നോക്കാം. രാത്രി ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു നോർത്ത് അവന്യൂ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് സെൻറ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾ മിസ് ചെയ്യാണ്ട് വരണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നായിരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ ചോദിക്കാവുന്നതാണ്. അപ്പം വീഡിയോ കണ്ടിട്ട് നന്ദി.